എവറസ്റ്റ് കൊടുമുടിയിൽ കാണാതായ ബ്രിട്ടീഷ് പർവ്വതാരോഹകൻ ആൻഡ്രൂ കോമിൻ ഇർവിന്റെ കാൽപാദം കണ്ടെത്തി. 100 വർഷം മുമ്പ് എവറസ്റ്റിലേക്ക് പോയ ആൻഡ്രൂവിനൊപ്പമുണ്ടായിരുന്ന ജോർജിന്റെ മൃതദേഹം 1999 കണ്ടെത്തിയിരുന്നു. ടെൻസിംഗും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കുന്നതിന് 29 വർഷം മുമ്പ് ഇവർ എവറസ്റ്റ് കീഴടക്കിയെന്ന അഭ്യൂഹം നിലനിന്നിരുന്നു. 1924 ജൂണിലാണ് 22-കാരനായ ആൻഡ്രൂ കോമിൻ ഇർവിനും 47-കാരനായ പർവ്വതാരോഹകൻ ജോർജ് മലോറിയും കൊടുമുടി കീഴടക്കാൻ ഇറങ്ങിയതും ഇരുവരെയും കാണാതായതും. കാണാതാകുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ആൻഡ്രൂ കോമിൻ ഇർവിൻ. ഇർവിന്റെ കൈവശം ഒരു ക്യാമറയും അതിൽ ഡെവലപ്പ് ചെയ്യാത്ത ഫിലിമും ഉണ്ടായിരുന്നതിനാൽ മൃതദേഹം കണ്ടുകിട്ടിയാൽ ഇരുവരും എവറസ്റ്റ് കീഴടക്കിയതിന്റെ തെളിവ് കിട്ടുമെന്ന് പലരും വിശ്വസിച്ചിരുന്നു. ജോർജിന്റെ മൃതദേഹം 1999 കണ്ടെത്തിയെങ്കിലും ആൻഡ്രൂവിനെ ഇതുവരെ കണ്ടെത്താനായില്ലായിരുന്നു. സാഹസിക യാത്രികനായ ജിമ്മി ചിൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നയിച്ച നാഷണൽ ജോഗ്രഫിക് ടീമാണ് ഉരുകിയ മഞ്ഞിൽ ഈ പാദം കണ്ടെത്തിയത്. ബൂട്ടിനുള്ളിൽ കണ്ടെത്തിയ സോക്സിൽ AC ഇർവിൻ എന്ന് രേഖപ്പെടുത്തിയിരുന്നതിൽ നിന്നാണ് ആളെ തിരിച്ചറിഞ്ഞത്. DNA സാമ്പിൾ പരിശോധന നടക്കുകയാണിപ്പോൾ. 1953 ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കുന്നതിന് 29 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അവരുടെ യാത്ര. 1933 ഒരു പർവ്വതാരോഹ സംഘം ഇർവിൻ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. നാഷണൽ ജോഗ്രഫിക് സംഘത്തിന്റെ സഞ്ചാരമധ്യേ 1933 നിർമ്മിച്ച ഒരു ഓക്സിജൻ സിലിണ്ടർ കണ്ടെത്തിയതോടെയാണ് ആ ഭാഗത്ത് ഇർവിന്റെ മൃതദേഹം ഉണ്ടാകാനിടയുണ്ടെന്ന് അവർ ഉറപ്പിച്ചത്. നിരവധി ദിവസങ്ങൾ അന്വേഷിച്ചതിനു ശേഷമാണ് ഉരുകിയ മഞ്ഞിൽ നിന്നും ഇർവിന്റെ കാൽപാദം കണ്ടെത്തിയത്. അസാധാരണവും സങ്കടകരവുമായ നിമിഷമെന്നാണ് വാർത്തയറിഞ്ഞ ഇർവിൻ കുടുംബത്തിലെ പിന്മുറക്കാരിയായ ജൂലി സമ്മേഴ്സ് പ്രതികരിച്ചത്. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.